ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന യൂണിറ്റിലേക്ക് സ്വാഗതം. ഈ ദൃശ്യം ഒന്ന് നോക്കൂ. എന്താണ് കാണുന്നത്? വിമാനത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. എന്നാൽ ഇതോ അതിമനോഹരമായ സമുദ്രം ഒന്ന് നിരീക്ഷിക്കൂ. രണ്ടും പരന്ന് ആണ് കാണുന്നത് അല്ലേ? എന്നാൽ ഇപ്പോൾ നാം സ്ക്രീനിൽ കാണുന്നത് എന്താണ്? നമ്മുടെ ഭൂമിയുടെ ദൃശ്യമാണ്. ഗോളാകൃതിയാണ് അല്ലേ ഭൂമിക്ക്? അതെ, നമുക്കെല്ലാം അറിയാം ഭൂമിക്ക് ഗോളാകൃതിയാണ് ഉള്ളത്. എന്നാൽ ഭൂമിയിൽ നിന്ന് അല്പം ഉയർന്ന് വിമാനത്തിൽ ഇരിക്കുന്ന ആളും ഭൂമിയുടെ ഗോളാകൃതി കാണുന്നില്ല. നമ്മൾ നോക്കുമ്പോഴും ഭൂമിയുടെ ഗോളാകൃതി കാണാൻ കഴിയുന്നില്ല. കടൽ വീക്ഷിക്കുമ്പോൾ വിശാലമായ പരപ്പ് ആണ്, നീലിമ ആർന്ന പരപ്പ് ആണ് നാം കാണുന്നത്. എന്തായിരിക്കാം ഇതിന് കാരണം? നമുക്ക് നോക്കാം. നമ്മുടെ സുന്ദരിയായ ഭൂമി എത്ര വലുതാണ് അല്ലേ? ഈ ഭൂമിയിലേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ വീക്ഷണകോണും നാം കാണുന്ന സ്ഥലത്തിൻ്റെ അളവ് തമ്മിൽ ബന്ധമുണ്ട്. വളരെ ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രദേശങ്ങൾ കാണുവാൻ കഴിയും. അടുത്തു നിന്ന് നോക്കുമ്പോൾ കുറച്ച് പ്രദേശങ്ങൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അല്ലേ? നമുക്ക് ഒരു ലഘു പരീക്ഷണത്തിലൂടെ ഇത് ഒന്ന് നിരീക്ഷിക്കാം. ശ്രദ്ധിക്കൂ, ഒരു ബോള്, ബോളിലേക്ക് ഞാൻ ഒരു നാണയം വയ്ക്കുകയാണ്. ഈ നാണയത്തിൻ്റെ പൂർണ്ണമായ ഭാഗങ്ങളും ബോളിൽ അമർന്ന് നിൽക്കുന്നില്ല. ഒരു കെർവ് നമുക്ക് കാണുവാൻ കഴിയും. ബോളിൻ്റെ വലിപ്പം അല്പം കൂടിയതാണെങ്കിലോ? നോക്കൂ, ഇപ്പോൾ ആ നാണയം കുറച്ചുകൂടി ബോളിലേക്ക് ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. നമുക്ക് മറ്റൊരു ബോളുമായി ഇത് താരതമ്യം ചെയ്ത് നോക്കാം. അല്പം കൂടി വലിയ ബോൾ ആണ്. ഇപ്പോൾ നാണയത്തിൻ്റെ കുറച്ചുകൂടി ഭാഗം ബോളിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു വലിയ ബോളിലേക്ക് നോക്കിയാലോ? ശ്രദ്ധിക്കൂ, അല്പം കൂടി വലിപ്പം കൂടിയ ഗോളാകൃതിയാണ്. ഈ ഗ്ലോബിലേക്ക് നാണയം വെക്കുന്നു. ഇപ്പോൾ നാണയം ബോളുമായി ടച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. നാണയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും ഈ ഗ്ലോബിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഈ നാണയത്തെ നമ്മുടെ ഒരു വീക്ഷണ ഭാഗമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ നാം നോക്കുന്ന ഭാഗം മുഴുവൻ പരന്നിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ നാണയം നാം നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കാഴ്ച ലഭിക്കുന്ന ഭാഗമായിട്ട് സങ്കല്പിക്കുമ്പോൾ ഇപ്പോൾ നാം നോക്കുന്ന ഭാഗം മുഴുവൻ പരന്നിരിക്കുന്നതായിട്ട് തോന്നും. ഭൂമിയുടെ വലിയ സൈസ്, വളരെ വലിയ ഒരു ഗോളം എന്ന നിലയിൽ നമുക്ക് ആ ഗോളത്തിൻ്റെ പൂർണ്ണമായ ഭാഗം കാണുവാൻ കഴിയുന്നില്ല. ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? വലിയ ഒരു വസ്തുവിനെ പൂർണ്ണമായി കാണുവാൻ കഴിയണമെങ്കിൽ ആ വസ്തുവിൽ നിന്ന് നിശ്ചിത ദൂരം നാം പാലിക്കണം. വസ്തുവിൻ്റെ വലിപ്പമനുസരിച്ച് ദൂരം ക്രമീകരിച്ച് കാഴ്ച ലഭിക്കുന്നു എങ്കിൽ മാത്രമേ വലിയ ഒരു വസ്തുവിനെ നമുക്ക് പൂർണ്ണമായി കാണുവാൻ കഴിയുകയുള്ളൂ. ആകാശത്ത് കാണുന്ന ചന്ദ്രനെ മൂൺ ഗോളാകൃതിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ചന്ദ്രനിൽ ഇറങ്ങിയ ഒരു മനുഷ്യൻ കാണുന്ന ദൃശ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ചാന്ദ്രയാത്രികന് ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ്റെ ഗോളാകൃതി കാണുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഭൂമിയിൽ നിന്ന് നാം ഭൂമിയെ നോക്കുമ്പോൾ പരന്ന് കാണുന്നത് പോലെ തന്നെ ചന്ദ്ര ഉപരിതലവും പരപ്പ് ആയിട്ടാണ്
ഈ ചാന്ദ്ര യാത്രികന് കാണുവാൻ കഴിയുന്നത്. എന്തായിരിക്കാം ഇതിന് കാരണം? അദ്ദേഹം ചന്ദ്രനിൽ നിന്ന് നിശ്ചിത ദൂരം പാലിച്ചു എങ്കിൽ മാത്രമേ ചന്ദ്രൻ്റെ ഗോളാകൃതി പൂർണ്ണമായി കാണുവാൻ കഴിയുകയുള്ളൂ. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ. ഭൂമിയും ഭൂമിയെ ചുറ്റി ചന്ദ്രനും ഭ്രമണം ചെയ്യുന്ന ദൃശ്യം ഒന്ന് നിരീക്ഷിക്കൂ. രണ്ട് ആകാശഗോളങ്ങളും ഗോളാകൃതിയിൽ കാണുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി പരന്നത് ആണ് എന്നായിരുന്നു മനുഷ്യൻ്റെ വിശ്വാസം. എന്നാൽ ബ്രൂണോയുടെയും ഗലീലിയോ ഗലീലിയുടെയും കാലത്തുള്ള വിവിധ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും വഴിയാണ് ഈ ആകാശഗോളങ്ങൾ ഗോളാകൃതിയാണെന്ന് ശാസ്ത്രലോകം സ്ഥിരീകരിച്ചത്. ഭൂമി ഗോളാകൃതി ആണ് എന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കിയിരുന്നു എങ്കിലും ഈ ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണുവാൻ ആർക്കാണ് ആദ്യമായി ഭാഗ്യം ലഭിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? ഈ ദൃശ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ആരാണ് ഇദ്ദേഹം? ആദ്യത്തെ ബഹിരാകാശ യാത്രികനാണ് ഈ മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാമോ? യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തുന്ന ദൃശ്യമാണല്ലോ നാം കണ്ടത്. ഭൂമിയിൽ നിന്ന് വളരെ ഉയരത്തിലേക്ക് റോക്കറ്റിൻ്റെ സഹായത്തോടുകൂടി പേടകത്തിൽ യാത്ര ചെയ്തപ്പോൾ ഭൂമിയുടെ ഗോളാകൃതി അതിമനോഹരമായി ആദ്യമായി കാണുവാൻ ഭാഗ്യം ലഭിച്ചത് യൂറി ഗഗാറിൻ എന്ന ആദ്യത്തെ ഈ ബഹിരാകാശ യാത്രികനാണ്. കടൽ നാം കാണുമ്പോൾ പരന്ന ആണ് കാണുന്നത്. എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഉപഗ്രഹത്തിൽ നിന്ന് ഭൂമിയുടെ ദൃശ്യമാണ് കാണുന്നത്. നീല നിറത്തിൽ കാണുന്ന ഈ ഭാഗം മുഴുവൻ കടൽ ആണ്. ഗോളാകൃതിയിലാണ് ഇപ്പോൾ നാം കടലിനെ കാണുന്നത്. നമുക്ക് തോന്നിയേക്കാം ജലം വിധാനം പാലിക്കും, ഒരേ നിരപ്പിൽ ആണ് ജലം ഇപ്പോഴും നിൽക്കുന്നത് എങ്കിൽ ഗോളാകൃതിയായ ഈ ഭൂമിയിൽ കടൽ എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്ന് ശ്രദ്ധിക്കൂ. ഭൂമിക്ക് ചുറ്റുമായി തന്നെയാണ് ജലം നിൽക്കുന്നത്. കടൽ തീരത്ത് നിൽക്കുന്ന ഒരാൾ ദൂരെ കാണുന്ന കാഴ്ച ഒരു ലൈൻ ആയിട്ടാണോ അതെയോ അല്പം കേർവുള്ള ഒരു ലൈൻ ആയിട്ടാണോ അദ്ദേഹം കാണുന്നത്? എന്തായിരിക്കാം കടലിൻ്റെ വളരെ ദൂരെ കാണുന്ന, അതിൻ്റെ ചക്രവാളത്ത് കാണുന്ന ആ ലൈൻ ഒരല്പം ആർച്ച് രൂപത്തിൽ കേർവായിട്ട് കാണുന്നത് എന്തായിരിക്കാം എന്ന് നിങ്ങൾ അന്വേഷിക്കുകയില്ലേ? ആദ്യത്തെ ബഹിരാകാശ യാത്രികനായ യൂറി ഗഗാറിനെ നമുക്കിന്ന് അടുത്ത് പരിചയപ്പെട്ടാലോ? അദ്ദേഹത്തെ സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. ഏത് രാജ്യക്കാരനാണ് അദ്ദേഹം? എന്നാണ് ആദ്യത്തെ ഈ ബഹിരാകാശ യാത്ര നടന്നത്? നിങ്ങൾ യൂറി ഗഗാറിൻ്റെ ബഹിരാകാശ യാത്രയെക്കുറിച്ച് ഒരു ലഘുവിവരണം തയ്യാറാക്കുമല്ലോ. ചിത്രത്തിൽ കാണുന്നതാണ് ഓസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകം. 1961 ഏപ്രിൽ 12 ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ ബഹിരാകാശ യാത്ര നടന്നത്. നമ്മുടെ ഭൂമി എവിടെയാണ് നിൽക്കുന്നത്? ആകാശത്തിൽ ചന്ദ്രനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ ആകാശത്തിൽ തന്നെയാണോ നമ്മുടെ ഭൂമിയുള്ളത്? അങ്ങനെയാണെങ്കിൽ നാം എല്ലാം ആകാശത്തിലാണോ നിൽക്കുന്നത്? നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഈ സംവിധാനം ഒന്ന് നോക്കൂ. ഇവിടെ അന്തരീക്ഷത്തിൽ ഭൂമി ഉണ്ട്. ഭൂമിയുടെ മുകളിൽ ഒരാൾ നിൽക്കുന്നതായി കാണുവാൻ കഴിയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ എവിടെയായിരിക്കും? ഇവിടെ ഈ രീതിയിൽ നിൽക്കുന്നുണ്ടാകുമോ? വേറൊരാൾ ഭൂമിയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകില്ലേ?
ഇവർക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ അടിഭാഗത്ത് ഒരാൾ ഇങ്ങനെയും നിൽക്കുന്നുണ്ടാകുമല്ലോ. തലകുത്തനെയാണോ അദ്ദേഹം നിൽക്കുന്നത്? ഇതിൽ ആരാണ് താഴെ നിൽക്കുന്ന ആളാണോ ഇവിടെ നിൽക്കുന്ന ആളാണോ തലകീഴായി നിൽക്കുന്നത്? ആരെങ്കിലും തലകീഴായി നിൽക്കുന്നുണ്ടോ? ഒന്ന് നിരീക്ഷിക്കൂ. ഇവിടെ നിൽക്കുന്ന എല്ലാ ആളുകളും ഭൂമിയുടെ ഈ സൈഡിൽ നിന്നാലും ഇവിടെ അടിയിൽ നിന്നാലും ഏത് ഭാഗത്ത് നിൽക്കുന്ന ആളുകളും അവരുടെ കാലാണ് ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്നത്. അടിയിൽ നിൽക്കുന്ന ആൾക്ക് ആകാശം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹം മുകളിലേക്ക് നോക്കണം. ഈ വശത്ത് നിൽക്കുന്ന ആൾക്ക് ആകാശം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹവും മുകളിലേക്കാണ് നോക്കേണ്ടത്. ഈ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് ആകാശം കാണണമെങ്കിലും അദ്ദേഹം മുകളിലേക്കാണ് നോക്കേണ്ടത്. ഭൂമിയുടെ ഈ ചുറ്റും എന്തുണ്ട്? അന്തരീക്ഷമുണ്ട്. ഈ അടിഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് നക്ഷത്രങ്ങളും മറ്റും കാണുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് നക്ഷത്രങ്ങളും മറ്റും കാണുവാൻ കഴിയുന്നത് മുകളിലേക്ക് നോക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ഈ ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾക്ക് നക്ഷത്രങ്ങളും മറ്റും കാണുവാൻ കഴിയുന്നുണ്ടാകുമോ? യെസ്, തീർച്ചയായും ഉണ്ട്. അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭൂമിയുടെ ചുറ്റുഭാഗത്തും ആകാശവും ആകാശത്തിൽ നിന്ന് വളരെ ദൂരെയായി നക്ഷത്രങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭൂമി എവിടെയും തൊട്ടല്ല നിൽക്കുന്നത്, ഭൂമി അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭൂമി നിൽക്കുകയാണോ? അല്ല, ഭൂമി അതിവേഗം സ്വയം ഭ്രമണം ചെയ്യുകയും സൂര്യനെ ചുറ്റി പരിക്രമണം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. രണ്ട് രീതിയിലുള്ള ചലനം, അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നു ഭ്രമണവും സൂര്യനെ ചുറ്റിയുള്ള പരിക്രമണവും. ഇങ്ങനെ ബഹിരാകാശത്ത് ഉള്ള ആകാശ ഗോളങ്ങളെയാണ് നാം ഒന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത്. നമ്മുടെ ബഹിരാകാശം എന്നാൽ എന്താണ്? ആകാശം എന്നാൽ എന്താണ്? ഭൂമിയുടെ അന്തരീക്ഷം എന്നാൽ എന്താണ്? ഈ കാര്യങ്ങളാണ് നാം ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. എന്താണ് ഭൂമിയുടെ അന്തരീക്ഷം? നമുക്കറിയാം, വായുവിൽ പക്ഷികൾ പറക്കുന്നു, വിമാനം പറക്കുന്നു, ഹെലികോപ്റ്റർ, അതുപോലെ കാറ്റുണ്ടാകുന്നു, മേഘങ്ങൾ കാണുന്നു, മഞ്ഞ് നമുക്ക് അന്തരീക്ഷത്തിൽ കാണുവാൻ കഴിയും, അതുപോലെ മഴവില്ല്. അങ്ങനെ അന്തരീക്ഷം വളരെ മനോഹരമാണ്. വർണ്ണഭംഗിയുള്ള മഴവില്ല്, വിവിധ നിറങ്ങളോടുകൂടി ചലിക്കുന്ന മേഘങ്ങൾ, അതുപോലെ പക്ഷികൾ, വിമാനം ഒക്കെ നിറഞ്ഞതാണ്, എല്ലാം കാണുന്നതാണ് അന്തരീക്ഷം അഥവാ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ. ഇത് എത്ര അളവിൽ ഉണ്ട്? ഇങ്ങനെ ഒന്ന് നോക്കിയാൽ ഭൂമിയിൽ നിന്ന് എത്ര മുകളിലേക്കും എത്ര വശങ്ങളിലേക്കും അന്തരീക്ഷമുണ്ട്? അത് ഒരു നിശ്ചിത ദൂരം വരെ മാത്രമാണോ കാണുകയുള്ളൂ, അതോ എല്ലാ ഭാഗത്തും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ കാണുന്ന ഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിൽ വായുവും മേഘങ്ങളും എല്ലാം ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബഹിരാകാശ പേടകത്തിൽ നിന്ന് ഭൂമിയെ കാണുന്ന ദൃശ്യമാണ്. അപ്പോൾ മേഘങ്ങൾ താഴെ കാണുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഭൂമിക്ക് ചുറ്റും ആ വെള്ള നിറത്തിൽ കാണുന്നത് ഭൂമിയുടെ അന്തരീക്ഷമാണ്. അത് ഭൂമിയിലെ മേഘങ്ങളും പൊടിപടലങ്ങളും എല്ലാം ചേർന്നതാണ്. ഈ പൊടിപടലങ്ങളിലും ജലകണികകളിലും ഒക്കെ സൂര്യപ്രകാശം തട്ടി വിസരണം ചെയ്യപ്പെട്ടാണ് ആ നീല നിറത്തിൽ നാം കാണുന്നത്. നാം കാണുന്ന ആകാശം നീല നിറം ആണ്. എന്നാൽ ചന്ദ്രനിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ നീല നിറത്തിലുള്ള ആകാശം കാണുവാൻ കഴിയുമോ? നോക്കൂ, ഈ ദൃശ്യം ഒന്ന് ശ്രദ്ധിക്കൂ. എന്താണ് ചന്ദ്രനിലെ ആകാശത്തിൻ്റെ നിറം? അവിടെ നീല നിറം കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? കറുപ്പ് നിറമാണ് കാണുന്നത്. പകൽ സമയം ചന്ദ്രനിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴും
കറുത്ത നിറത്തിൽ ആണ് കാണുന്നത്. അത് അന്തരീക്ഷം ഇല്ലാത്ത അവസ്ഥയാണ്, ബഹിരാകാശം ആണ് അവിടെ കാണുന്നത്. വായു കാണുവാൻ കഴിയുന്നില്ല, നാം കാണുന്നത് പോലെ മേഘങ്ങളോ ഒന്നും അവിടെ കാണുവാൻ കഴിയുന്നില്ല. അപ്പോൾ അന്തരീക്ഷവും ബഹിരാകാശവും തമ്മിലുള്ള വ്യത്യാസമാണ് നാം ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷം എന്നാൽ ഭൂമിക്ക് ചുറ്റും ഭൂമിയോട് ചേർന്ന് കാണപ്പെടുന്ന വായുമണ്ഡലമാണ്. ആ വായുമണ്ഡലത്തിൽ പൊടിപടലങ്ങളും മേഘങ്ങളും ജലഗണികകളും എല്ലാം നിറഞ്ഞതാണ് ഈ വായുമണ്ഡലം. വായുമണ്ഡലത്തിൽ ഏറ്റവും ഡെൻസിറ്റി കൂടിയത്, സാന്ദ്രത കൂടിയ ഭാഗം എന്ന് പറയുന്നത് ഭൂമിയോട് ചേർന്ന ഭാഗത്താണ്. സമുദ്രനിരപ്പിലാണ് ഏറ്റവും അന്തരീക്ഷ മർദ്ദം, സാന്ദ്രത, അറ്റ്മോസ്ഫിയറിൻ്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ. സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും ഈ വായുമണ്ഡലത്തിൻ്റെ തോത് കുറഞ്ഞു കുറഞ്ഞു വരികയും കുറേ അധികം മുകളിലെത്തുമ്പോൾ അത് ശൂന്യമായി മാറുകയും ചെയ്യും. അങ്ങനെ വായുവോ മറ്റ് പദാർത്ഥങ്ങളോ ഒന്നുമില്ലാത്ത ഭാഗമാണ് ശൂന്യാകാശം അഥവാ ബഹിരാകാശം എന്ന് പറയുന്നത്. സ്പേസ് എന്നാണ് നാം ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇവിടെ ഈ വായു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൂമി അതിവേഗം സൂര്യനെ ചുറ്റിക്കറങ്ങുന്നു, ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വായു പറന്നു പോകാത്തത് എന്താണ്? ഭൂമിക്ക് ചുറ്റുമായി വായു നിൽക്കുന്നത് എന്താണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഭൂമിയുടെ അതിശക്തമായ ആകർഷണ ബലം മൂലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലമാണ് ഈ വായു ഭൂമിയുടെ ചലനത്തിനൊപ്പം ഭൂമിയോടൊപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിക്ക് ചുറ്റും വായു ആകർഷിക്കപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. നാം ബഹിരാകാശത്തെക്കുറിച്ച് പറഞ്ഞു. ബഹിരാകാശം അഥവാ സ്പേസിലാണ് ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും ഗ്രഹങ്ങളെ ചുറ്റിയുള്ള ഉപഗ്രഹങ്ങളും എല്ലാം കാണപ്പെടുന്നത്. ദൂരെയുള്ള നക്ഷത്രങ്ങളും, അങ്ങനെ അതിവിശാലമാണ് ബഹിരാകാശം. ഈ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആരാണ് മോഹിക്കാത്തത് അല്ലേ? ചന്ദ്രനിൽ പോയി ഇറങ്ങുവാനും നക്ഷത്രങ്ങളുടെ അടുത്തേക്ക് പറക്കുവാനും എല്ലാം ആരാണ് ആഗ്രഹിക്കാത്തത്? മനുഷ്യൻ്റെ ആദിമ കാലം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു ഇത്. അങ്ങനെ അത് സംഭവിച്ചു. യൂറി ഗഗാറിൻ, റഷ്യൻ ബഹിരാകാശ യാത്രികനായ യൂറി ഗഗാറിൻ ഓസ്റ്റോക്ക് എന്ന വാഹനത്തിലാണ് ഈ യാത്ര നടത്തിയത് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റാരെങ്കിലും ഇങ്ങനെ ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ടാകുമോ? നമുക്ക് ഏതാനും ബഹിരാകാശ യാത്രികരെ പരിചയപ്പെടാം. ഈ ദൃശ്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് പരിചയമുള്ള, ചിത്രങ്ങളിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബഹിരാകാശ യാത്രികരാണോ ഇത്? ആരൊക്കെയാണ് ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നത്? നമുക്ക് ഓരോ യാത്രികരെയും ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ബഹിരാകാശ യാത്രികരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഒരു കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കണം. ഏതാനും ബഹിരാകാശ യാത്രികരെ നാം പരിചയപ്പെട്ടല്ലോ. എന്തായിരിക്കും ഇവരുടെ യാത്രയിലെ അനുഭവം? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എങ്ങനെയാണ് ബഹിരാകാശ യാത്ര, ഈ യാത്രയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്തായിരിക്കും എന്ന്? ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? ബഹിരാകാശ പേടകത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് കുളിക്കുവാൻ കഴിയുന്നുണ്ടോ? നാം കപ്പിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ശരീരത്തിലേക്ക് ഒഴിച്ചാൽ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് വീഴുമോ? ഇല്ല അല്ലേ? എന്തായിരിക്കാം കാരണം? ആകർഷണ ശക്തി ഇല്ല എന്നുള്ളതാണ് കാരണം. ശൂന്യാകാശത്ത് നാം പറഞ്ഞു വസ്തുക്കളില്ല, വായുവില്ല, ആകർഷണ ശക്തി പോലും ഇല്ല. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ഭൂമിയിൽ നിന്നൊരു നിശ്ചിത ദൂരം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും നഷ്ടപ്പെടുന്നു. അവിടെ വായുവില്ല, ആകർഷണ ശക്തി ഇല്ല. ഇതുമൂലം ഉണ്ടാകുന്ന
വലിയ മാറ്റങ്ങൾ ഉണ്ട്. ഒരു ഉറുമ്പിനും ഒരു മനുഷ്യനും ഒരേ ഭാരമായിരിക്കും അനുഭവപ്പെടുന്നത്. നാം ഒരു വസ്തു അന്തരീക്ഷത്തിൽ വയ്ക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും, താഴേക്ക് ചാടുകയില്ല. അപ്പോൾ ഭാരമില്ലായ്മ മൂലം ഈ ബഹിരാകാശ പേടകത്തിൻ്റെ ഉള്ളിൽ ഈ വസ്തുക്കൾ പറന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ പോലും കഴിയുകയില്ല. നാം കട്ടിലിൽ അല്ലെങ്കിൽ ഒരു ബെഡിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ, നിശ്ചലമായി കിടന്നാൽ മാത്രമേ നമ്മുടെ ഉറക്കം ശരിയാകുകയുള്ളൂ, അല്ലേ? ഈ ബഹിരാകാശ യാത്രികർക്ക് ഉറങ്ങണമെങ്കിൽ ബെഡിലേക്ക് അവരെ ബെൽറ്റിട്ട് കെട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറന്ന് ഒഴുകി നടക്കും. ഈ വീഡിയോയിലെ ദൃശ്യങ്ങൾ വളരെ രസകരമാണ്, അല്ലേ? ബഹിരാകാശത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. ബഹിരാകാശം ശൂന്യമാണ്. വായു ഇല്ല, കാറ്റ് ഇല്ല, മേഘങ്ങളില്ല, മഴവില്ല് ഇല്ല. ടോർച്ച് തെളിച്ചാൽ പ്രകാശ ബീം കാണുകയില്ല. ആകാശം കറുത്തതായിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ആകർഷണ ശക്തി ഇല്ല. രാത്രിയിൽ തീവ്രമായ തണുപ്പും പകൽ തീവ്രമായ ചൂടും ആയിരിക്കും അനുഭവപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ ഓസോൺ പാളി ഇല്ലാത്തതിനാൽ അൾട്രാവയലറ്റ് കിരണങ്ങൾ നേരിട്ട് പതിക്കും. ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകമാണ്. ഏതെല്ലാം തരത്തിലുള്ള ഗോളങ്ങളാണ് ബഹിരാകാശത്ത് ഉള്ളത്? നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ, അതുപോലെ നക്ഷത്രങ്ങൾ, സൂര്യൻ എല്ലാം ബഹിരാകാശത്ത് കാണുന്നു. ഇത് മാത്രമാണോ ബഹിരാകാശത്ത് ഉള്ളത്? നമ്മളുടെ ദൃഷ്ടിയിൽപ്പെടാത്ത നിരവധി ആകാശഗോളങ്ങൾ ഉണ്ട്. നമ്മളുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ തന്നെ എല്ലാം നാം കാണുന്നില്ല. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇങ്ങനെ 8 ഗ്രഹങ്ങൾ നമ്മുടെ സൗരയൂഥത്തിൽ ഉണ്ട്. ഈ ഗ്രഹങ്ങളെ എല്ലാം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഭൂമിയോട് അടുത്ത ഗ്രഹങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. ബഹിരാകാശത്തിൻ്റെ അനന്തവിഹായസിൽ നിരവധിയായ ആകാശ ഗോളങ്ങൾ ഉണ്ട്. നമുക്ക് ഏതാനും ബഹിരാകാശ ഗോളങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഈ ചിത്രങ്ങൾ ഒന്ന് നിരീക്ഷിക്കൂ. ഇവയുടെ എല്ലാം വലിപ്പം ഒരുപോലെയാണോ? ഭൂമി മുതൽ സൂര്യൻ വരെയും സൂര്യനേക്കാൾ ചെറുതായി നാം കാണുന്ന നക്ഷത്രങ്ങളും എല്ലാം വലിപ്പത്തിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഈ സ്ലൈഡുകളിൽ നിന്ന് മനസ്സിലാക്കാം. സ്ലൈഡ് ഒന്ന് നിരീക്ഷിക്കൂ. ഭൂമിയെ നിങ്ങൾ കാണുന്നില്ലേ? ചെറിയ ഒരു ചെറുനാരങ്ങയുടെ അത്ര വലിപ്പം. വളരെ ഭീമാകാരനായ വ്യാഴമോ? ചെറിയ ഒരു പന്തിൻ്റെ അത്ര വലിപ്പം. അങ്ങനെ സൂര്യനെ നോക്കൂ. ലക്ഷക്കണക്കിന് ഭൂമിയുടെ വലിപ്പമുണ്ട് സൂര്യന്. ഇനി നമുക്ക് ഈ സൂര്യനെ മറ്റ് സൂര്യന്മാരുമായി അഥവാ മറ്റ് നക്ഷത്രങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്യാം. ബഹിരാകാശത്ത് നാം കാണുന്ന ആകാശഗോളങ്ങൾ അതിഭീമാകാരമാണ്. അവയിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ ദൂരെയാണ് ഈ നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. എന്നതിനാലാണ് ഇത് വളരെ ചെറുതായി കാണുന്നത്. ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന് മനസ്സിലാക്കുവാൻ ഇതിൽപ്പരം എന്താണ് വേണ്ടത്, അല്ലേ? ഈ സൗരയൂഥത്തിൽ ഭൂമിയിൽ മാത്രമാണ് ജീവൻ ഉള്ളത്. മറ്റ് സൂര്യന്മാർക്കും ഇതുപോലെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും, അവയിൽ എവിടെയെങ്കിലും ഒരു ജീവനും കണ്ടേക്കാം, അല്ലേ? അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്ര ലോകം. നിരവധി രഹസ്യങ്ങളാണ് ഈ ബഹിരാകാശത്ത് നിന്ന് നമുക്ക് ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അഥവാ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ബഹിരാകാശത്തെ വിവരങ്ങൾ
കണ്ണത്താ ദൂരത്തുള്ള ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത്? അതിന് നിരവധി മാർഗങ്ങൾ നമുക്ക് ഉണ്ട്. അത് നമുക്ക് ഇനി ചർച്ച ചെയ്യാം. ബഹിരാകാശത്തെ വിവരങ്ങൾ നാം എങ്ങനെയാണ് ശേഖരിക്കുന്നത്? എന്തെല്ലാം മാർഗങ്ങളാണ് അതിന് ഉപയോഗിക്കുന്നത്? ഇതിനെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നാം എന്തെല്ലാമാണ് മനസ്സിലാക്കിയത്? ഭൂമിയുടെ ഗോളാകൃതി, അന്തരീക്ഷത്തിൻ്റെ സവിശേഷതകൾ, ബഹിരാകാശ യാത്രികരെ സംബന്ധിച്ച വിവരങ്ങൾ എല്ലാം ആണ് ഇന്ന് നാം ചർച്ച ചെയ്തത്. ചില പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നാം തീരുമാനിച്ചിരുന്നു. ഏതെല്ലാമാണത്? ബഹിരാകാശ യാത്രികരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.